നമസ്കാരം. കൂത്തുപറമ്പ് ടൗൺ സ്ക്വയർ നവീകരണം ആരംഭിച്ചു. 15 ലക്ഷം രൂപ ചിലവിലാണ് നവീകരണം നടക്കുന്നത്. 11 വർഷം മുൻപ് നവീകരിച്ചിരുന്ന കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് പുനർനവീകരണം നടക്കുന്നത്. 15 ലക്ഷം രൂപ ചിലവിൽ PK കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ടൗൺ സ്ക്വയറിൻ്റെ മധ്യഭാഗത്തായുള്ള കുളം ശാസ്ത്രീയമായി സംരക്ഷിക്കും. നേരത്തെ പാകി പുല്ലുകൾ നശിച്ച സ്ഥാനത്ത് പുതിയ പുല്ലുകൾ വെച്ച് പിടിപ്പിക്കും. അതോടൊപ്പം ടൗൺ സ്ക്വയറിനെ ആകർഷകമാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇതോടൊപ്പം പാർശ്വഭിത്തികളും കിട്ടും. നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗ്രാസ് പിടിപ്പിച്ചിട്ടുള്ള സ്ഥലത്തുള്ള മുഴുവൻ സ്ഥലവും വൃത്തിയാക്കുക. അതോടൊപ്പം തന്നെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുള്ള ഗ്രാനൈറ്റ് ക്രാക്ക് വീണിട്ടുള്ളതും ഒക്കെ മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറോളിക്കുളം എന്നറിയപ്പെടുന്ന ടൗൺ സ്ക്വയറിന് നടുവിലുള്ള കുളം, അതിൻ്റെ പാർശ്വഭിത്തി ഭംഗിയായി കെട്ടി ഉയർത്തിയതാണ്. എന്നാലതിൽ ചെറിയ വിള്ളലുകൾ വീണതിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഭംഗിയായി അത് വീണ്ടും കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉള്ള കെട്ടിടങ്ങൾ കുറേ കൂടി ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ രണ്ട് സ്റ്റേജുകളും സംരക്ഷിക്കും. ടൗൺ സ്ക്വയറിൽ നേരത്തെ ഉണ്ടായിരുന്ന ടോയ്ലറ്റും നവീകരിക്കും. ടൗൺ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് ഒരു ടോയ്ലറ്റ് കൂടി ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ നിർമ്മിച്ചത്, അത് ഉപയോഗശൂന്യമായ ഒരവസ്ഥയിലായി പോയിരുന്നു. അതിനെയും പുതുക്കി പണിതിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു പുതിയ മോട്ടോർ, അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, പൈപ്പ് കണക്ഷനൊക്കെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണി പൂർത്തിയാകുമ്പോൾ, അപ്പോൾ ഏതാണ്ട് ഒരു മാസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ കൂത്തുപറമ്പ് നഗരത്തിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു പ്രദേശമായ ആളുകളെ പഴയതിനേക്കാൾ കൂടുതൽ ആകർഷക ആയ രീതിയിൽ ആകർഷിക്കുന്ന ഒരു പ്രദേശം. KTDC സഹായത്തോടെയാണ് നേരത്തെ ടൗൺ സ്ക്വയർ നവീകരിച്ചിരുന്നത്. എന്നാൽ സംരക്ഷിക്കാൻ സ്ഥിരം സംവിധാനം ഇല്ലാത്തതിനെ തുടർന്ന് ക്രമേണ പല ഭാഗങ്ങളും തകരുകയായിരുന്നു. നവീകരണം പൂർത്തിയാകുന്നതോടെ കൂത്തുപറമ്പ് ടൗണിലെത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഇടമായി ടൗൺ സ്ക്വയർ മാറും. മീഡിയ ഫോർട്ട് കൂത്തുപറമ്പ്.